വീട്ടിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് മുറ്റത്തേക്കൊന്ന് ഇറങ്ങി നോക്കുമ്പോൾ നമ്മൾ നട്ട ചെടിയിൽ ഒരു കുഞ്ഞു പൂവെങ്കിലും, ഒരു പൂവെങ്കിൽ ഒരു പൂവ് അതൊന്ന് വിടർന്ന് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ. അതൊരു ഭംഗി തന്നെ മാത്രമല്ല, അത് നമ്മുടെ ഒരു സന്തോഷം കൂടിയാണ്. അപ്പോൾ ആ പൂ വിടർന്ന് നിൽക്കുമ്പം അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരെല്ലാം ഒന്ന് വിളിച്ച് ഇരുന്ന് ഞാൻ നട്ട ചെടിയിൽ കണ്ടോ ഇന്നൊരു പൂ വിടർന്നിട്ടുണ്ട്, അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അത് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തരുന്ന ഒരു കാര്യം കൂടിയാണ്. എനിക്കങ്ങനെയാണ് കേട്ടോ, ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഒരു പൂ ഞാൻ നട്ട ഒരു ചെടിയിൽ ഒരു പൂവോ അല്ലെങ്കിൽ ഒരു പച്ചക്കറി ആയാലും അതിനകത്തിൽ നട്ടിട്ടോ എന്തെങ്കിലും ഒരു ഒരു കായ എന്തെങ്കിലും മതി നട്ട് അത് ഒന്നുണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത് നമ്മൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ സന്തോഷം അറിയത്തുള്ളൂ. നമ്മുടെ അന്നത്തെ ആ ദിവസം ഉണ്ടല്ലോ, എന്ത് തന്നെയായാലും നല്ല സന്തോഷമായിരിക്കും. അതെന്ത് തന്നെയായാലും എനിക്കങ്ങനെ തന്നെയാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ചെയ്ത ഒരു ടിപ്സുണ്ട്. അപ്പോൾ അതിൽ ടിപ്സൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയ ഒരു ടിപ്പാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അത് ചെടികൾക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾക്കായാലും അതിനെല്ലാം നല്ലതാണ് കേട്ടോ. കറിവേപ്പിലയൊക്കെ, കറിവേപ്പിലയ്ക്കൊക്കെ ബെസ്റ്റാണ്. കറിവേപ്പിലയൊക്കെ നല്ല തഴച്ച് വളർന്ന് നല്ല മൂടി പിടിക്കാനൊക്കെ നല്ല ഒരു ടിപ്പ് കൂടെ തന്നെയാണ്. അങ്ങനെ നമ്മൾ നട്ട ചെടിയിൽ ഒരു പൂ പോലും വിരിഞ്ഞ് നിൽക്കണമെന്ന് ഇഷ്ടമല്ലാത്തവരാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ചാനലായ ദക്ഷിണ ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നൊരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻസുകൂടെ ഒന്ന് അറിയിക്കണേ. എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോകാമേ. അപ്പോൾ നമ്മുടെ വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗമാണ് ഇത്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടോ, നേരെ നമ്മൾ റോഡിലേക്കാണ്. അപ്പോൾ ആ ഇറങ്ങുന്നതിൻ്റെ അവിടെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് വണ്ടി കയറാനും ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ ഇതുപോലെ സിമെൻറ്റും കൊണ്ട് വാർത്തിട്ടേക്കുവാണേ. അപ്പോൾ അവിടെ നിന്നും ചെടി നടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാനിങ്ങനെ ചെടിച്ചട്ടിയിലൊക്കെ ചെടി നട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ എൻ്റെ റോസയാണ് ആദ്യം ഞാൻ വെച്ചേക്കുന്നത്, എൻ്റെ ഫേവറേറ്റ് ചെടിയാണ്. അങ്ങനെ പല പല വെറൈറ്റി ആയിട്ടുള്ള എനിക്ക് അവിടെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളതും, പിന്നെ ഇപ്പുറത്തെ ഭാഗത്ത് കണ്ടോ അവിടെ കുറേ വേറെ ചെടിയൊക്കെ ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്തൂടെയും താഴോട്ട് ഒരു ചെറിയൊരു റോഡ് പോലെയുണ്ട്, അവിടെ എനിക്ക് വെക്കാൻ പറ്റുന്ന ചെടികളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ എൻ്റെ വീട്ടിലെ ഒരു കൊച്ചു പൂന്തോട്ടേ. അപ്പോൾ ഇതിന് ഞാൻ ഉപയോഗിക്കുന്ന ടിപ്സ് ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ പോവുകയാണേ. അപ്പോൾ ഈ ടിപ്സ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ അടുക്കളയിലൊക്കെയുള്ള നമ്മൾ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയുന്ന പല കാര്യങ്ങളും നമുക്ക് നല്ല ചെടികൾക്കൊക്കെ നല്ല വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു സാധനമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളതൊന്നും അറിയാതെ വലിച്ചെറിയുന്ന സാധനങ്ങൾ എന്തുമാത്രം ചെടികൾക്കൊക്കെ നല്ല ഭംഗി കിട്ടുമെന്ന് എനിക്കിതിൽ നിന്നാണ് മനസ്സിലായത്. അപ്പം എന്തൊക്കെ സാധനമെന്ന് വെച്ചാൽ, നമ്മൾ അടുക്കളയിൽ ചായയൊക്കെ ഇട്ടിട്ട് ബാക്കി വേസ്റ്റ് വരുന്ന നമ്മുടെ തേയിലയുടെ വേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ചായയൊക്കെ ഇട്ട് അരിപ്പയിലിട്ട് തേയിലയുടെ ബാക്കി വേസ്റ്റ്, അതും നമ്മുടെ മുട്ടത്തോടുമാണ് ഇന്നത്തെ നമ്മുടെ രണ്ട് താരങ്ങൾ. അപ്പം ഇത് രണ്ടും കൂടെ മാത്രമല്ല, നമുക്ക് അടുക്കളയിൽ ഇത് രണ്ടും കൂടെ പേസ്റ്റ് ആക്കി വേണം നമ്മൾ, എന്നിട്ട് വേണം നമ്മളിത് ചെടികളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇത് പേസ്റ്റാക്കി അരച്ച് ചേർക്കുന്നവരുമുണ്ട്, അല്ലെങ്കിൽ ഈ തേയിലയുടെ ഈ മുട്ടയുടെയും തോടും കൂടെ തമ്മിൽ പൊടിച്ച് ചേർക്കുന്നവരുമുണ്ട്. അത് എങ്ങനെയാണ് എളുപ്പമെന്ന് വെച്ചാൽ ചെയ്യണേ. അപ്പോൾ എനിക്ക് അരച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒഴിക്കുന്നതാണ് എനിക്ക് ഇച്ചിരി കൂടെ താല്പര്യം. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ വേണമെങ്കിൽ വെയിലത്തിട്ടൊന്ന് ഉണക്കുമോ അല്ലെങ്കിൽ ഡ്രൈ ആക്കിയിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കുവാണെങ്കിൽ, അപ്പോൾ ഈ പിന്നെ നമുക്കൊന്ന് നനച്ച് കൊടുത്താലും മതി. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് എളുപ്പമെന്ന് വെച്ചാൽ അതേപോലെ ചെയ്യണേ. അപ്പോൾ ഞാനിത് അരച്ചാണ് ഞാനിതൊന്ന് കാണിക്കുന്നത്. അപ്പോൾ മുട്ട നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്കുള്ള ഗുണങ്ങളുള്ളതുപോലെ തന്നെ ചെടികൾക്ക് നല്ല ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് മുട്ട. അത് മുട്ടത്തോട് നല്ല ഗുണമുള്ള സാധനമാണ്. അതേപോലെ മണ്ണിനൊക്കെ നല്ല ഫലപുഷ്ടി കൊടുക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് ഈ മുട്ടയുടെ തോട്. അതേപോലെ തേയിലയും നല്ലതാണ്. അപ്പോൾ ഈ തേയിലയും മുട്ടയും മാത്രമല്ല, നമ്മൾ ഈ അരച്ച് ചേർക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ കഞ്ഞിവെള്ളം ഉപയോഗിക്കാം. അതേപോലെ വാഴപ്പഴത്തിൻ്റെയൊക്കെ തൊലി ഉണ്ടല്ലോ അത് ഉപയോഗിക്കാം. അതുപോലെ ഉള്ളിയുടെ തൊലി, നമുക്ക് പച്ചക്കറിയുടെ വേസ്റ്റ് അതൊക്കെ അരച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ചേർക്കുന്നത് ഇത് രണ്ടും കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഈ മുട്ടയുടെ മിക്സും പിന്നെ തേയിലയുടെ വേസ്റ്റും അതേപോലെ സാധാ വെള്ളത്തിലാണ് ഞാനിത് അരച്ച് ചേർക്കുന്നത്.
അങ്ങനെ ഇത് രണ്ടും കൂടെ മിക്സിയിലോട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ബക്കറ്റിലോട്ട് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാനത് ബക്കറ്റിലോട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ഞാൻ ഈ ബക്കറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ എത്രയാണോ നമ്മൾ ഒഴിച്ച ആ ദ്രാവകം എന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടി വെള്ളം നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് ചെടികളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അല്ലെങ്കിൽ നന്നായിട്ട് വെള്ളം ചേർക്കണം. ഇരട്ടി വെള്ളം, മൂന്നിരട്ടി വെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് ചെടികളിലേക്കൊന്ന് തളിച്ചു കൊടുത്തു നോക്കിയാൽ നല്ലതായിട്ട് നമുക്ക് ചെടികളുണ്ടാകും. അപ്പോൾ ഞാനിത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഐസ്ക്രീം ബൗളുണ്ട്, ഐസ്ക്രീമിൻ്റെ അടിഭാഗത്തെ അത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ ചെറിയൊരു ചെടിയുടെ ചട്ടി അത് വെച്ചിട്ട് അതിൻ്റെ മണ്ടയിലാണ് ഞാനിത് മുട്ടത്തോടും തേയിലയുടെ ആ വേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം താഴെ ആ പാത്രത്തിലേക്ക് വീണോളും, അങ്ങനെ നമുക്ക് മുറിയൊന്നും വൃത്തികേടായി പോകത്തില്ലേ. എന്നിട്ട് നമുക്കിതെങ്ങനെയാണ് ചെടിയിലേക്ക് നമ്മളിത് തളിച്ചു കൊടുക്കുന്നതെന്നൊന്ന് കാണാം. അപ്പോൾ ഞാൻ ഈ ചെടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ചെടിയിലേക്ക് നമുക്ക് ഒഴിച്ചെങ്ങനെ കൊടുക്കുമെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ തറച്ചിരിക്കുന്ന മണ്ണായിരിക്കുമല്ലോ, നമ്മൾ ദിവസം വെള്ളമൊക്കെ ഒഴിച്ച് തറച്ചിരിക്കുന്ന മണ്ണായിരിക്കുമല്ലോ. അപ്പോൾ ആ ചെടിയിൽ ഒരു കോലോ കമ്പോ ഒക്കെ എടുത്ത് നമ്മളത് ചെറുതായിട്ടൊന്ന് ആ മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് വെളുത്തൊക്കെ കിടക്കുന്നുണ്ട്, ഞാൻ നേരത്തെ മുട്ടയുടെ തോടൊക്കെ ഇട്ടതാണ്. അപ്പോൾ അതിൽ വലിയ കല്ലും കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറക്കി മാറ്റിയിട്ട് നമ്മളത് മണ്ണൊന്ന് മുകളിലത്തെ മണ്ണൊന്ന് എന്തുവാ നമ്മൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് ഈ മിക്സ് ഒരു ഐസ്ക്രീം ബൗൾ എടുത്തിട്ടുണ്ടേ, നമുക്ക് വേസ്റ്റ് വന്ന ഐസ്ക്രീം ബൗളിലേക്ക് ഈ മിക്സ് ഒന്ന് ഒഴിച്ച് നമുക്കപ്പോൾ ഇരട്ടി വെള്ളവും ചേർത്തല്ലേ നമ്മളൊന്ന് ഒഴിക്കണം, ആവശ്യത്തിന് ഒഴിച്ചൊന്ന് കൊടുക്കുക. അങ്ങനെ നമുക്ക് എല്ലാ ചെടികൾക്ക് മാത്രമല്ല പച്ചക്കറികൾക്കും, നമ്മുടെ വീട്ടിൽ കറിവേപ്പൊക്കെ ഉണ്ടെങ്കിൽ കറിവേപ്പ് തഴച്ച് വളരാനൊക്കെ നല്ല ഒരു വളമാട്ടോ. നമ്മൾ വേറെ പൈസയൊന്നും കൂടുതൽ സാധനം വാങ്ങിക്കേണ്ടല്ലോ. നമുക്ക് എന്ന് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതായിരിക്കും മുട്ടയും, അതേപോലെ ചായ ഇടാത്ത വീടുകളൊന്നും കാണത്തില്ലല്ലോ, എല്ലാ വീട്ടിലും ചായ ഇടും. അപ്പം നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് പ്രയോഗിച്ച് നോക്കണം, ചെടിയൊക്കെ നന്നായിട്ട് പൂക്കുവേ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.